ഹലോ, നമസ്കാരം. എൻ്റെ പേര് ആഷിക്. രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന വട്ടയിലപ്പമാണ്. ഇതൊരു ശ്രീലങ്കൻ ഡിഷാണ്. ഇതിൽ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തേങ്ങാപ്പാൽ. നമുക്ക് തേങ്ങാപ്പാൽ ഡയറക്റ്റ് അരച്ച് പിഴിഞ്ഞെടുക്കണമെങ്കിൽ ഫസ്റ്റ് പാലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് പൗഡറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പൗഡർ ആണെങ്കിൽ നമുക്ക 100 ഗ്രാം പൗഡറിന് 400 ഗ്രാം വെള്ളം എന്നുള്ള ഒരു റേഷ്യോയിലാണ് നമ്മൾ മിക്സ് ചെയ്യേണ്ടത്. അതായത് വെള്ളം വാമഡ് വാട്ടറിലായിരിക്കും നമ്മൾ മിക്സ് ചെയ്യേണ്ടത്. എഗ്ഗ്, ശർക്കര, സിനമൺ പൗഡർ, നട്മക് പൗഡർ, കാടമൺ പൗഡർ. ഗാർണിഷിന് വേണ്ടിയിട്ട് കിസ്ബിസ് ആൻഡ് കാഷ്യൂനട്ടാണ് വേണ്ടത്. കുറച്ച് വാനില എസൻസ് യൂസ് ചെയ്യുന്നുണ്ട് കുറച്ച് ഫ്ലേവർ കിട്ടാൻ വേണ്ടി. നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്യണം. നമ്മൾ ഇവിടെ 175 ഗ്രാം ശർക്കരയാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് ഒരു പാനിലേക്ക് ഇടാം. മെൽറ്റ് ആകുമ്പോൾ അടി പിടിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ലോ ഫ്ലെയിമിലൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ശർക്കര ഏകദേശം മെൽറ്റായി കഴിഞ്ഞു. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം 500 ഗ്രാം തേങ്ങാപ്പാൽ എടുത്തു വച്ചിരുന്ന 4 ഫുള്ളേക്കും ഒരു എഗ് യോഗിലേക്കും ഒഴിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മെൽറ്റ് ചെയ്ത ശർക്കര ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. കാരണം ശർക്കരയായിട്ട് ഈ തേങ്ങാപ്പാലും മുട്ടയും എല്ലാം നന്നായി മിക്സ് ആവണം. നമുക്കൊരു ഈയൊരു കളറിലായിരിക്കും, ലൈറ്റ് ബ്രൗൺ കളറിലായിരിക്കും നമുക്കിത് കിട്ടുക. കുറച്ച് സിനമൺ പൗഡർ. ഇത് ഞാൻ സിനമൺ പൗഡറും ക്ലോവ്സും കൂടെ ഒരുമിച്ച് അരച്ചതാണ്. കുറച്ച് നട്മക് പൗഡർ, കുറച്ച് കാടമൺ പൗഡർ ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്യാം. അതിനുശേഷം കുറച്ച് വാനില എസൻസ്. ഓപ്ഷനിലാണ്, ആവശ്യമുള്ളവർ വാനില എസൻസ് യൂസ് ചെയ്യുക. കാരണം മുട്ടയുടെ മണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വാനില എസൻസ് യൂസ് ചെയ്യുന്നത്. ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 100 ഗ്രാം ഷുഗർ എടുത്തിട്ട് ബേസിൽ കാരമൽ ഉണ്ടാക്കാൻ പോവുകയാണ്. നമുക്കൊരു പാനിലേക്ക് ഈ ഷുഗർ ഇടാം. നമ്മുടെ കാരമൽ ഏകദേശം റെഡിയായി. നമുക്കിത് മോൾഡിലേക്ക് വയ്ക്കാം. നേരത്തെ റെഡിയാക്കി വെച്ച് നമ്മൾ കാരമൽ വെച്ച് ഉണ്ടാക്കിയ ബേസിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ ഈ ഡിക്വേഷൻ നമുക്ക് സ്ട്രെയിൻ ചെയ്ത് ഒഴിക്കണം. ഇത് ഡബിൾ ബോയിൽ ചെയ്യാൻ പോവാണ്. ഓവനിലാണെങ്കിൽ 170 ഡിഗ്രിയിൽ 45 മിനിറ്റ്സ് ആണ് നമ്മൾ ഇത് ഡബിൾ ബോയിൽ ചെയ്യേണ്ടത്. നമുക്കിപ്പോൾ ഓവൻ ഇല്ലെങ്കിൽ നമുക്ക് ഇഡ്ലി ചെമ്പലായിട്ടും ചെയ്യാം. അതിലാണെങ്കിൽ 45 മിനിറ്റ്സ് ആണ് ഇതിൻ്റെ ഡബിൾ ബോയിലിംഗ് ടൈം. നമ്മുടെ വട്ടയിലപ്പം റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുമെന്ന് വിശ്വാസത്തോടെ ഇന്നത്തേക്ക് വിടാം.